പാലക്കാടാണ് ഞങ്ങളുടെ വീട്. അതായത് കൊടുവായില്ല. എൻ്റെ മോനാണ് കൃഷ്ണമുട്ടി. ഒരു വർഷമായി കിഡ്നി രണ്ടും ഫെയിലായി. ഇവിടെ വന്നിട്ട് പോണ്ടിശ്ശേരി നല്ല ആശുപത്രിയിൽ വന്നിട്ട് 7 മാസമായി. ഇതിനു മുമ്പ് ഞങ്ങൾ കോഴിക്കോടായിരുന്നു. ഇവിടെ വന്ന ശേഷം ട്രീറ്റ്മെൻറ്റിലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ കൊറോണ കാരണം എല്ലാം ടെസ്റ്റുകളും നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഡയാസ് വേണം, അത് മുടങ്ങാൻ പറ്റില്ല. അപ്പം ഞങ്ങൾക്ക് ഇതിൻ്റെ ആപ്പ് കിട്ടിയിട്ടുമില്ല. ഞങ്ങൾ പുറത്ത് പ്രൈവറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആഴ്ചയിൽ 2 എണ്ണം വേണം. അപ്പോൾ നിങ്ങളത് 1 എണ്ണത്തിന് വന്നിട്ട് 1250 രൂപ വരും. അപ്പം ആഴ്ചയ്ക്ക് 2 എണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡയാലിസിസും മരുന്നും കൂടെ അങ്ങനെ 2 കൂടിയിട്ടപ്പോൾ ജീവിച്ച് പോകുന്നത്. ഞങ്ങളിപ്പോൾ 4 മാസത്തിനുള്ളിൽ ഓപ്പറേഷൻ ആകുന്നാണ് മേഡം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ കൊറോണ കാരണം മറ്റെല്ലാം നിർത്തിയിരിക്കുകയാണ്. ആശുപത്രിയിലേക്ക് വരണ്ടെന്ന് അവർ പറഞ്ഞു. ഇനി 4 മാസം കഴിയുന്നാ പറയുന്നത്. ഇപ്പോൾ ഡയാലിസിസിനും പൈസയില്ല, ചെലവിന് പൈസയില്ല, വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് ദൈവം ഒരു മായുള്ളൂ. എനിക്ക് ഒരു മോൻ നഷ്ടപ്പെട്ടു, ഒരു മോനേ ഉള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും അവിടെ നിന്ന് ഒരു സഹായം ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ കിട്ടുന്നുള്ളത് ഞങ്ങൾക്ക് സുഖമുണ്ട്. ഞങ്ങൾക്ക് സഹായം കിട്ടിയാലേ പറ്റുള്ളൂ. അതിൻ്റെ അകത്ത് റൂം കിട്ടിയിട്ടില്ല. ഞങ്ങൾ പുറത്ത് റൂം എടുത്തിട്ടാണ് ഇരിക്കുന്നത്. മാസം വാടകയുടെ ഇരിക്കുക വരുന്നുണ്ട്. ഡയാലിസിസിന് പൈസ ഇല്ല. ഭക്ഷണങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടില്ല. ഞങ്ങളിപ്പോൾ കഴിഞ്ഞുകൊണ്ട് പോകുന്നത് കൊറോണ എവിടെ എത്തും, എത്രയും മാസം കഴിഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടുത്തെ സഹായങ്ങൾ വേണം. ഞങ്ങൾ കിട്ടുന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നു. വീട്ടിലെ അവസ്ഥയും വളരെ പരിതാപകരമാണ്. ആകെയുണ്ടായിരുന്ന 5 സെന്റ് സ്ഥലവും വീടും 2 സഹോദരിമാരുടെ വിവാഹാവശ്യാർത്ഥം പണയം വെച്ചിരിക്കുകയാണ്. മൂത്ത ജ്യേഷ്ഠൻ ഒരു അപകടം പറ്റി മരണപ്പെട്ടു. പിതാവിന് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ. ഭക്ഷണം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാതെ ഡയാലിസിസ് ചെയ്യേണ്ട മകനുമായി മറ്റൊരു നാട്ടിലെ വാടക ക്വാർട്ടേഴ്സിലിരുന്ന് അപേക്ഷിക്കുകയാണ് ഈ അമ്മയും മകനും. സഹായിക്കാൻ കഴിവുള്ള കാരുണ്യ മനസ്സുകളിലാണ് ഇവരുടെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ.